മൈ കിച്ചൺ ആൻഡ് ഓബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ വിങ്സും ഒനിയൻ റിങ്സുമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സാണിത്. ഒരേ മാവിൽ തന്നെയാണ് ഇത് രണ്ടും തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ള മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇതേ കനത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേ കനത്തിൽ തന്നെ നമുക്കെല്ലാം മുറിച്ചെടുക്കാം. ഇനി ഇത് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് 1/2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള, ബ്രെഡ് ക്രംസ്, ആവശ്യത്തിന് ഉപ്പ്, ഒറിഗാനോ, ഇതെല്ലാമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് മൈദ വിതറി കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതെല്ലാം വിളിച്ചോളും. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ 1/2 കപ്പ് മൈദക്ക് നേരെ അതിൻ്റെ പകുതി കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി പൊടികളും ചേർത്ത് കൊടുക്കാം. ഇനി ഒറിഗാനോ ചേർത്ത് വെക്കാം. ഇത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം. ഈ ലൂസിലെടുത്താൽ മതി, നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോ റിങ്സ് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ എക്സ്ട്രയുള്ള മാവ് പോയിക്കോളും, കൂടുതലാവാനും പാടില്ല. ഇനി ബ്രെഡ് ക്രംസിലിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. നന്നായി കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണിത്.
ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഒനിയൻ റിങ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ വിങ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്. അത് ഇതുപോലെ നേരെ പകുതിയായി മുറിക്കാം. അതിനുശേഷം ഇതുപോലെ വളരെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നീളത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ വളരെ ചെറുതായി കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. നന്നായി വാഷ് ചെയ്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റാം. ഇനി ഈ മാവിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കണം. നന്നായി കവറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ ആവാൻ ശ്രദ്ധിക്കണം. തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പൊട്ടാറ്റോ വിങ്സ് തയ്യാറായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്.